നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എനിക്ക് കേൾക്കണം. അയ്യേ, ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് വേണ്ട പങ്ക. ഗുരു, ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എനിക്കറിയണം. കഥ ഞാൻ പറഞ്ഞു തരാം. മുഴുവൻ കഥ പറയണമെങ്കിൽ രണ്ട് തലമുറയുടെ കഥ പറയേണ്ടി വരും. അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടതും. ഞങ്ങളുടെ അപ്പുപിന്നെ രണ്ടാൺമക്കളായിരുന്നു, പത്മനും കുമാരൻ. പത്മൻ വെളുത്തു സുന്ദരൻ, കുമാരൻ വലിയ ചെറു, ജന്മൻ ആ മന്ദനായിരുന്നു. മന്ദനോ? ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള്, ഐ മീൻ ബ്ലൈൻഡൻ. അങ്ങനെ കുമാരൻ വലിച്ചൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ, അല്ല നിശാഗന്ധി അമ്മയെ കല്യാണം കഴിച്ചു. അച്ഛൻ പത്മൻ കുഞ്ചിയമ്മയെ കല്യാണം കഴിച്ചു. കുഞ്ചിയമ്മക്ക് അഞ്ചു മക്കളായിരുന്നല്ലോ. അഞ്ചാമൻ ഓന കുഞ്ചു ഞാനായിരുന്നു. കുമാരൻ വലിച്ചനെ 101 മക്കൾ. 101 മക്കൾ? 11 മക്കൾ. പിന്നെ നമ്മൾ വളർന്നു വലുതായി, പെട്ടെന്ന് തന്നെ ഗോവിന്ദണ്ണം പോയി ലതിയ ചേച്ചിയെ കല്യാണം കഴിച്ചു. അങ്ങനെ നമ്മൾ അഞ്ചു പേരും ലതിയ ചേച്ചിയും കൂടി സുഖമായിട്ട് ജീവിച്ചു. പക്ഷേ പ്രശ്നം അവിടെ ഒന്നുമല്ലായിരുന്നു, ചീട്ടുകളിയിലാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങിയത്. പരന്തു അവരും നമ്മളുമായിട്ട് എപ്പോഴും ചീട്ടുകളിയായിരുന്നു. കളിയോട് മുടിഞ്ഞ കളി, പിണ്ടാട കളി. കളിച്ച് കളിച്ച് പൈസയും സ്ഥലവും വെച്ച് വരെ ചീട്ട് കളിച്ചു. പക്ഷെ നമ്മൾ തോറ്റു തോറ്റു തോറ്റു. ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി. അവസാനം പണയം വെക്കാൻ ഒന്നും കിട്ടിയില്ല. വാസുവണ്ണൻ രമണി ചേച്ചി വരെ പണയം വെച്ച് ചീട്ട് കളിച്ചു. കളിയിൽ നമ്മൾ തോറ്റു. അവര് രമണി ചേച്ചിയുടെ സാരി വെച്ചു. അപ്പൊ നമ്മുടെ അകന്ന ബന്ധു കൃഷ്ണകുമാർ മാമൻ വന്ന് ചേച്ചിക്ക് സാരി വാങ്ങിച്ചു കൊടുത്തു. അന്ന് അവിടെ നിന്ന് ഇറങ്ങി 14 ദുബായിൽ ജീവിച്ചു വനവാസം. ആ പൈസക്ക് വീടും വെച്ചു. അപ്പൊ അമ്മാവന്മാരെല്ലാം വീണ്ടും പ്രശ്നത്തിന് വന്നു. അവസാനം യുദ്ധമായി, യുദ്ധത്തോട് യുദ്ധം. യുദ്ധമോ? അല്ല, അടി, അടിയോടടി, മുടിഞ്ഞടി. പുത്തരിക്കണ്ടം മൈതാനത്തിൽ എന്റെ പൊന്നോ പൊരിഞ്ഞടി. അടിയിൽ നമ്മുടെ അപ്പൂപ്പൻ അമ്പ് കൊണ്ട് വീണു. അമ്പ് കൊണ്ടോ? അല്ല, കമ്പ് കൊണ്ട് വീണു. എന്നിട്ടും ചത്തില്ല. 18 അപ്പൂപ്പൻ ശരശയിൽ ശരശയിൽ അവിടെ കിടന്ന് അപ്പൂപ്പൻ അടിക്ക് നേതൃത്വം നൽകി. പക്ഷേ നമ്മൾ വിജയിച്ചു. അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി. ഇതാണ് നമ്മുടെ കഥ. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഏർപ്പാടാക്കൂ. എന്ത് മണ്ടത്തരോടോ തനി വിളിച്ചു കൂവിയത്? ഈ രാജ്യത്ത് മഹാഭാരതം മണ്ടത്തരമാണെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. തന്നോട് ആരോടോ മഹാഭാരതത്തിന്റെ കഥ പറയാം. ചെമ്മീന്റെ കഥ പറയാം. സംസ്കാരത്തെ പുച്ഛിക്കരുത്.